വില്ലേജ് സ്റ്റോറീസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് രവീന്ദ്രൻ. ഞാനിതിവിടെ കുഴമ്പുകളെ സംബന്ധിച്ചാണ് പറയാൻ പോകുന്നത്. ആയുർവേദത്തിൽ അനവധി കുഴമ്പുകളുണ്ട്. ഈ കുഴമ്പുകളൊക്കെ നമുക്ക് നമ്മുടെ ശരീരവേദനയ്ക്കും ഒക്കെ ഉപയോഗിക്കാം. പ്രായമായവർക്കാണ് പ്രത്യേകിച്ച് കുഴമ്പിനാവശ്യം, അല്ലാത്തവർക്കും കുഴമ്പിനാവശ്യം വരും. കാരണം വീഴ്ച, അടിയിടി, തട്ട പൊട്ട ഇങ്ങനെയൊക്കെ സംഭവിച്ചവർക്കും ചില തൈലങ്ങളൊക്കെ ആവശ്യമുണ്ടാകും. ഈ കൊട്ടൻ ചുക്കാദി എന്ന് പറയുന്ന ഒരു കുഴമ്പുണ്ട്. ഈ കൊട്ടൻ ചുക്കാദി എന്ന കുഴമ്പ് സാധാരണ രക്തപാതം പ്രായമായവർക്ക് ബാധിക്കുന്നതാണ്. അവർക്ക് മുട്ടിനെതിരെ ചുവപ്പ്, കാലുമുട്ടും, മടക്കാൻ കൈകഴിയുക ഇങ്ങനെയുള്ള ഒക്കെ അവസരത്തിൽ ഈ കൊട്ടൻ ചുക്കാദിക്ക് വളരെ പ്രാധാന്യമുണ്ട്. ഈ കൊട്ടൻ ചുക്കാദി അതിനകത്ത് പ്രധാനമായിട്ട് ചേരുന്നത് വെച്ചാൽ ഈ നമ്മുടെ പുളിയില, പുളിയില ഇടിച്ചു പിഴിഞ്ഞ് അതിനകത്ത് വേറെ കുറേ മരുന്നുകൾ കൂടെ ചേർത്തിട്ട് ഉണ്ടാക്കുന്നതാണ്. ഈ കൊട്ടൻ ചുക്കാദിക്ക് ഈ വേദന സംഹാരിക്ക് ആയിട്ടുള്ള ഒരു സാധനം. അപ്പോൾ ഈ കൊട്ടൻ ചുക്കാദി പ്രായമായവരെയും ചെറിയ കുട്ടികളെയും ബാധിക്കും. എങ്കിലും വാദസംബന്ധമായിട്ടുള്ള അസുഖത്തിനാണ് ഈ കൊട്ടൻ ചുക്കാദി അധികം ഉപയോഗിക്കുന്നത്. ഇനി രണ്ടാമത് കുക്കുട തൈലം എന്ന് പറഞ്ഞ തൈലമുണ്ട്. അതായത് മഹാകുക്കുട തൈലം അതിപ്രധാന. കുക്കുട തൈലം എന്ന് പറഞ്ഞാൽ കരിങ്കോഴി തൈലം എന്നതിന് പറയുന്നത്. ഈ കരിങ്കോഴി തൈലം ഇത് പറഞ്ഞ പോലെ ഒടിവിച്ചതവൊക്കെ ഉണ്ടായിക്കഴിഞ്ഞ ശേഷം ഭയങ്കരമായ വേദന ബാധിച്ചവർക്ക് ഈ കുക്കുട തൈലം പുരട്ടിക്കഴിഞ്ഞാൽ ചെറിയ ചൂടും വെച്ച് കൊടുത്താലും പെട്ടെന്ന് വേദനയ്ക്ക് സമാധാനം കിട്ടും. പിന്നീട് അശ്വഗന്ധാദി തൈലം, അശ്വഗന്ധാദി ഈ പറഞ്ഞതുപോലെ നമ്മുടെ വേദനയ്ക്കും മറ്റുമൊക്കെ ഉപയോഗിക്കുന്നതാണ്. പ്രഭഞ്ജനം എന്ന് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുഴമ്പാണ്. ഈ പ്രഭഞ്ജനം വാദസംബന്ധമായിട്ടും, അതായത് വാദസംബന്ധം പറഞ്ഞാൽ നടുവേദന, മടക്കാൻ നൂരാൻ വയ്യാത്ത വേദന, അതുപോലെ തന്നെ കൈകാലുകൾക്ക് കടച്ചിൽ, മടക്കാൻ വയ്യ, ഇങ്ങനെയുള്ളതിനും വേദനയ്ക്കും നീരിനും ഒക്കെ ഈ കുഴമ്പ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പിന്നെ ആരണാമതൈലം, ആരണാമതൈലവും അതേപോലെ തന്നെ ഇത് നമ്മുടെ മുട്ടിനും ശരീരത്തിനും കഴുത്തിനും ഒക്കെ വേദന വന്നു കഴിഞ്ഞാൽ ആരണാമതൈലം വളരെ വിശേഷപ്പെട്ടതാണ്. പിന്നെ പിണ്ടതൈലം എന്ന് പറയുന്നത് ഒരു രക്തശുദ്ധിക്കും, അതായത് പിണ്ടതൈലം നമ്മുടെ രക്തത്തിനെ ഓടിക്കാൻ വേണ്ടി, അതായത് അതിനകത്ത് നറുതണ്ടിയും കോലരക്കുമാണ് പ്രധാനപ്പെട്ടത്. ഈ നറുതണ്ടിയും കോലരപ്പും രക്തം തെളിയാനും, അതായത് രക്തത്തിനെ അവിടെ നിന്ന് കെട്ടിക്കിടക്കുന്ന രക്തത്തെ അവിടെ നിന്ന് നേർത്ത് കൊണ്ടുപോകാൻ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു കുഴമ്പാണ്. ഈ കുഴമ്പുകൾ ഒക്കെ തന്നെ നമ്മൾക്ക് വൈദ്യനിർദ്ദേശപ്രകാരം ചെയ്യാൻ പാടുള്ളൂ എന്നൊന്ന് പ്രത്യേകം നൽകാം. ഇനി അനവധി കുഴമ്പുകളുണ്ട്. ഈ കുഴമ്പുകളെ സംബന്ധിച്ച് ഓരോന്നും ഞാൻ പ്രത്യേകം പ്രതിപാദിക്കുന്നില്ല. ഇനി കൂടുതലായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാനുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അന്നേരം നമുക്ക് ഞാൻ വിശദീകരിക്കാം. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.